പ്രമുഖനായ ഒരു മഹൽ വ്യക്തിത്വമുണ്ട്, സൂഫിവര്യനായ ഒരു പ്രഗത്ഭനായ മഹാപണ്ഡിതനാണ് ഹസൻ ബസരി റഹിമഹുല്ലാമിൻ. അന്നൊരു നാൾ മഹാനുഭാവൻ പള്ളിയിൽ അശർ നമസ്കാരത്തിന് പോയി. ജമാഅത്ത് കഴിഞ്ഞു, പള്ളിയിൽ ഇരിക്കുന്ന നേരം ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. മഹാനായ ഇമാം ഹസൻ ബസറി തങ്ങളുടെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ വന്നു. അയാൾ ചോദിച്ചു, ഐന ഹസൻ അൽ ബസർ, എവിടെയാണ് ഹസൻ ബസറി തങ്ങൾ ഉള്ളത്? പെട്ടെന്ന് എനിക്ക് അറിയിച്ചു തരണം എവിടെയാണുള്ളത്. അപ്പോ ഒരാൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ദിക്ര ചൊല്ലാൻ ഇബാദത്തിലാൻ ഇഅ്തികാഫിരിക്കുകയാണ്. പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു, ഹസൻ ബസറി തങ്ങളോട് പറഞ്ഞു, നിങ്ങളോട് ഞാൻ വന്നത് ഒരു ഖബർ, ഒരു കാര്യം നിങ്ങൾ അറിയിക്കാനാണ്. വലാക്കിൻ, പക്ഷേ ലാ തഖഫ്, നിങ്ങൾ പേടിക്കരുത്. വലാ തതഹയ്യ, നിങ്ങൾ പരിഭ്രമിക്കരുത്. കേൾക്കുമ്പോഴേക്ക് നിങ്ങളാകെ ബേജാറാവരുത്, വെപ്രാളപ്പെടരുത്. ഹസൻ ബസറി തങ്ങൾ പറഞ്ഞു, പറഞ്ഞിരി, അഖ്ബിർ, എന്താന്ന് വെച്ചാ പറയൂ. അയാൾ പറഞ്ഞു, ബസറയിലാണ് ഈ സംഭവം നടക്കുന്നത്. നിങ്ങളുടെ വീടിന്റെ പരിസരത്തുള്ള മുഴുവൻ വീടുകളും കത്തി നശിച്ചു പോയിട്ടുണ്ട്. തീപിടുത്തം നടന്നിട്ടുണ്ട്. നിങ്ങളുടെ വീടിന്റെ ചുറ്റുഭാഗത്തുള്ള എല്ലാ വീടുകളും തീപിടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീടും ഏതാനും നിമിഷങ്ങൾക്കകം കത്തി അരിയുന്നതാണ്. തീ കൊണ്ട് നിങ്ങളുടെ വീടും നശിക്കുമെന്നത് തീർച്ചയാണ്. പെട്ടെന്ന് പോയാൽ നിങ്ങൾക്ക് വല്ല പ്രതിവിധിയും തേടാം. പെട്ടെന്ന് പോവുക, കാത്തു നിൽക്കല്ലേ, പെട്ടെന്ന് പോവിൻ. നിങ്ങളുടെ വീടിനും തീ പിടിക്കാൻ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഹസൻ ബസറി തങ്ങള് അയാളെ മുഖത്ത് വിടുന്നു, പുഞ്ചിരിച്ചു. എന്നിട്ട് ഹസൻ ബസറി തങ്ങളെ കൈയെടുത്തിട്ട് മുപ്പര തോളത്ത് ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, എന്റെ സഹോദര, എന്റെ വീടിന് തീ പിടിക്കൂല. അപ്പൊ മൂപ്പര് ചോദിച്ചു, അൻത സഫീഹ്, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? നിങ്ങൾ എന്താ പറയുന്നത്? റഅയ്തു ബി ഐനയ്യ, എന്റെ രണ്ട് കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ പരിസരത്തുള്ള വീടുകൾ മുഴുവനും കത്തിനശിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീടാണ് ഇനി അടുത്തതായി കത്താൻ പോകുന്നത്. ഞാൻ കണ്ട കാര്യമാണ് നിങ്ങളോട് വന്ന് പറഞ്ഞത്, കേട്ടതല്ല. എന്നിട്ടും നിങ്ങൾ നിഷേധിക്കുകയോ? എന്താ നിങ്ങൾക്ക് പറ്റിയത്? ഹസൻ ബസറി തങ്ങൾ പറഞ്ഞു, ഇല്ല, എന്റെ വീടിന് തീ പിടിക്കൂല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പോയി നോക്കിയൻ. ഹസൻ ബസറി തങ്ങൾ ഈ ചെറുപ്പക്കാരനോട് പറയാൻ, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പോയി നോക്കിയൻ, എന്റെ വീടിന് തീ പിടിക്കൂല. ഈ ചെറുപ്പക്കാരൻ ഫറജഅ, അയാളൊന്ന് മടങ്ങി. ഫവലയദഹു അലാ റഅസി, തലയിൽ കൈവെച്ചുകൊണ്ട്, അല്ലാഹുവേ, ഇദ്ദേഹത്തിന് എന്താ പറ്റിയത്? എന്തേ ഇദ്ദേഹം വരാത്തത്? ഇയാളെ വീടും നശിക്കുമല്ലോ റബ്ബേ എന്ന് പരിഭ്രമിച്ചുകൊണ്ട്, ശങ്കിച്ചുകൊണ്ട് ഹസൻ ബസറി തങ്ങളുടെ മജ്‌ലിസിൽ നിന്നും ആ ചെറുപ്പക്കാരൻ തിരിച്ചുപോയി. ഇയാള് ഹസൻ ബസറി തങ്ങളുടെ വീട്ടിന്റെ മുറ്റത്തെത്തിയപ്പോ അത്ഭുതപ്പെട്ടുപോയി. എന്താണോ ഹസൻ ബസറി തങ്ങൾ പറഞ്ഞ് അതേപോലെ, വീടിനൊന്നും പറ്റിയിട്ടില്ല, വീടിനൊന്നും പറ്റിയിട്ടില്ല. ആ ഭാഗത്ത് മാത്രം തീ പടരാതെ ആ വീടവിടെ ഒഴിച്ചിട്ടിട്ട് ബാക്കിയുള്ള വീടൊക്കെ അതിവിടെ നിന്ന് അങ്ങോട്ടേക്ക്. എന്താ പറയാ, നമ്മള് മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജൂലാനി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ് റബീഉൽ ആഖറാൻ, മഹാനുമാവന്റെ വഫാത്തിന്റെ മാസമാണ്. അല്ലാഹു അവിടുത്തെ ഹഖ് ജാബർക്കസ് കൊണ്ട് നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ താരിഖിൽ കാണാൻ പറ്റും, മഹാനായ ഇമാം അബ്ദുൽ ഖാദർ ജൂലാനി തങ്ങൾ അവറുകൾ പ്രഭാഷണം നടത്തും. ദുഹർ മുതൽ അസ്ർ വരെ നീളുന്ന, അസ്ർ മുതൽ മഗ്രിബ് വരെ നീളുന്ന, മഗ്രിബ് മുതൽ വീണ്ടും വഅള് തുടങ്ങും പാതിരാ വരെ. അങ്ങനത്തെ വലിയ വഅളുകൾ നടത്താറുണ്ട് എന്നാണ്. ഒരു നാൾ പെട്ടെന്ന് അങ്ങോട്ട് മഴ പെയ്തപ്പോ മുഹിയുദ്ദീൻ ഷെയ്ഖ് ദുആ ചെയ്തു, അല്ലാഹുവേ, ഞാൻ ഈ ആളുകൾ ഇവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് നിന്റെ ദീൻ പറഞ്ഞു കൊടുക്കാൻ. നീ മഴ പെയ്യിപ്പിച്ചാൽ ഇവരിവിടെ നീണീറ്റു പോകും, അതുകൊണ്ട് മഴ തരരുതേ. ആ ഒരു സറൗണ്ടിങ്, ആളുകൾ കൂടി നിൽക്കുന്ന ഭാഗത്ത് മാത്രം മഴയില്ല, ബാക്കിയുള്ളവർക്ക് മഴ അങ്ങനെ പെയ്യാണ്. അദ്ദേഹത്തിന്റെ കറാമത്തിൽ അത് എണ്ണപ്പെടുന്നുണ്ട്. എന്നതുപോലെ ഹസൻ ബസറി തങ്ങളുടെ വീടിന്റെ ആ ഒരു പരിസരത്ത് തീപിടിച്ചിട്ടില്ല. മഹാനായ ഇമാം
സ്വാദി റഹിമഹുള്ള മുഫസ്സിറിനെ പഠിച്ചുള്ള ആളല്ല, ഇത് വേറെ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഉയൂനിൽ അബ്സ്വാരിൽ ഈ ചരിത്രം, ഈ താരീഖ് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ അവിടുത്തെ ഇഹ്യാ ഉലുമുദ്ദീനിൽ ഇത് വീണ്ടും ഹിക്കായത് ചെയ്യുന്നുണ്ട്. ആധികാരികമാണ്, ഒതന്റിക് ആണ് എന്നർത്ഥം. ഇയാൾ നോക്കുമ്പോ ഹസൻ ബസ്രി തങ്ങളുടെ വീടിനൊന്നും വെച്ചിട്ടില്ല, അയാള് പെട്ടെന്ന് തിരിച്ചു വന്നു പള്ളിയിലേക്ക്, ഓടി വന്നു പള്ളിയിലേക്ക്. എവിടെയാണ് ഇമാമോറുകൾ ഉള്ളത്? ഇമാമിന്റെ അടുക്കൽ ചെന്നു, ഇമാം അവരുടെ അടുക്കൽ ചെന്നു. വല്ലാഹി, അല്ലാഹുവാണ് നേരെ, ഇതുപോലൊരു നവറച്ചൻ, ഇതുപോലൊരു കാഴ്ച ഞാൻ എന്റെ ജീവിതത്തിൽ മുമ്പ് കണ്ടതേയില്ല. എന്താണിത്? എന്താണ് ഇതിന്റെ രഹസ്യം? എങ്ങനെ സാധിച്ചു നിങ്ങൾക്കിത് പറയാൻ? പള്ളിയിലിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന് തീ പിടിക്കില്ല എന്ന് പറയാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? മഹാനായ ഇമാം ഹസൻ ബസ്രി തങ്ങളോട് ചോദിച്ച നേരം മഹാനുഭാവൻ പറഞ്ഞു കൊടുത്തു, പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് ഉണ്ട്, ഇമാം മുസ്ലിം ഔറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടുത്തെ സ്വഹീഹിൽ. വഅൻ അബാനബ്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, അബാനബ്നു ഉസ്മാൻ എന്നവർ പറയുന്ന ഒരു ഹദീസിനെ പഠിപ്പിച്ചു കൊടുത്തു മഹാനായ ഇമാം ഹസൻ ബസ്രി റഹിമഹുല്ലാഹ്. തന്റെ മുമ്പിൽ വന്നിട്ടുള്ള ആഗതനോട് എങ്ങനെ സാധിച്ചു നിങ്ങൾക്ക് പറയാൻ? ആളുകളുടെ, ജനങ്ങളുടെ മുഴുവൻ വീടുകളും കത്തിനശിച്ചപ്പോഴും നിങ്ങളുടെ വീടിന് തീ പിടിക്കില്ല, ഒന്നും സംഭവിക്കില്ല, അള്ളാഹു സംരക്ഷണം നൽകുമെന്ന് പറയാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകമെന്തെന്ന് മഹാനായ ഇമാം ഹസൻ ബസ്രി തങ്ങളോട് ചോദിച്ച നേരം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അബാനബ്നു ഉസ്മാൻ എന്നവർ, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് ഉണ്ട്. പരിശുദ്ധ നബി തങ്ങൾ അബാനബ്നു ഉസ്മാൻ എന്നവർ പറയുന്നു, സമിഅതു അബീ യഖൂൽ, എന്റെ വാപ്പ ഉസ്മാൻ എന്നവർ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. യഖൂലു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബാൻ എന്നവർ പറയുന്നത് എന്റെ വാപ്പ ഉസ്മാൻ എന്നവർ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നാളിൽ പറഞ്ഞിട്ടുണ്ട്. ശുദ്ധിച്ചു കേൾക്കണേ മുഅ്മിനീങ്ങളെ, നബിസങ്ങളുടെ ഈ ഹദീസ് എന്തിനാണ് ഇത് പഠിക്കുന്നത്? എന്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? പേടിയില്ലാത്ത, പരിഭ്രമമില്ലാത്ത, ടെൻഷനില്ലാത്ത ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എന്ത് സംഭവിക്കുമെന്നതിലൊരു ആവലാതി, ഒരു വ്യാകുലത അത് മുഅ്മിനിനുണ്ടാവില്ല. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസ് പഠിച്ചാൽ എന്തേ നബി തങ്ങൾ പറഞ്ഞത്? മാമിൻ അബ്ദിൻ يقول في صباح كل يوم ومساء كل ليلة എല്ലാ പ്രഭാതത്തിലും എല്ലാ പ്രദോഷത്തിലും എല്ലാ പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും സുബ്ഹ് നിസ്കാരത്തിന്റെ ശേഷം ബഅദൽ മഗ്രിബി മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷവും ഏതെങ്കിലും ഒരു അടിമ യഖൂലു അയാൾ പറയുന്നു എങ്കിൽ എന്താ പറയേണ്ടത്? بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم എന്നൊരാൾ പറഞ്ഞാൽ لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم എന്ന് പറഞ്ഞാൽ ثلاث مرات മൂന്ന് വട്ടം ഇങ്ങനെ പറയുന്ന മുഅ്മിനായിട്ടുള്ള ആണോ പെണ്ണോ ഫയഹുഹു ശൈഉൻ അയാളെ ഒന്നും തന്നെ ഉപദ്രവിക്കില്ല, പ്രയാസപ്പെടുത്തില്ല എന്ന് മുഹമ്മദും റസൂലുള്ളാഹ് അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സുബ്ഹ് നിസ്കാരത്തിന്റെ തൊട്ടുപിറകെ മൂന്ന് പ്രാവശ്യം പഠിച്ചു വെക്കണം എന്റെ ഉമ്മമാര് വാപ്പമാര്. മഗ്രിബ് നിസ്കാരത്തിന്റെ പിറകെ മൂന്ന് വട്ടം ഈ ദിക്റാള് പറഞ്ഞാൽ അയാളെ ഒന്നും തന്നെ വെറു ചെയ്യുകയില്ല, ഉപദ്രവിക്കില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞു. ഫകാന അബാനു ഖദ് അസാബഹു, ഈ സമയം ഈ ഹദീസ് പറയുമ്പോ മഹാനായ അബാൻ എന്നവരുടെ കാലിൽ ഒരു മുറിവുണ്ട്, ഒരു പഴുപ്പുണ്ട്. ഫജഅല റജുലു യൻറു ഇലൈഹി, ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ സ്വഹാബിമാരിൽ ഒരാള് അബാൻ എന്നവരുടെ കാലിലേക്കാ നോക്കുന്നത്.
നിങ്ങളുടെ കാലിൽ എങ്ങനെയാ മുറിവ് പറ്റിയത്, എങ്ങനെയാ മുറിവ് പറ്റിയത്? ഈ ദിക്ര ചൊല്ലാൽ രാവിലെയും രാത്രിയും ഈ ദിക്ര ചൊല്ലുന്ന ഒരാൾക്ക് ഒന്നും തന്നെ ഉപദ്രവം ഉണ്ടാവില്ല എങ്കിൽ പിന്നെങ്ങനെയാണ് നിങ്ങളുടെ കാലിൽ ഈ മുറിവുണ്ടായിട്ടുള്ളത്? ഫഖാല അബാൻ, ഈ ചെറുപ്പക്കാരൻ നോക്കിയപ്പോ തന്നെ മഹാനായ അബാൻ എന്നവർ പറഞ്ഞു, എന്താ നിങ്ങൾ നോക്കുന്നത്? അസ്ഹാബിയോട് ചോദിച്ചു, എന്താ നിങ്ങൾ നോക്കുന്നത്? എപ്രകാരമാണോ ഞാൻ ഹദീസ് പറഞ്ഞത് അതിലൊരു മാറ്റവുമില്ല, ഹദീസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ. എന്റെ കാലിലെ മുറിവിലേക്കാണ് നിങ്ങൾ നോക്കുന്നത്? ഈ ഈ നിങ്ങൾ പറഞ്ഞ ഹദീസ് സത്യമാണെങ്കിൽ പിന്നെ നിങ്ങളുടെ കാലിൽ മുറിയാൻ പാടില്ലല്ലോ, നിങ്ങളുടെ കാലിൽ മുറിവുണ്ടാവാൻ പാടില്ലല്ലോ. ആ ഒരു എന്താ പറയാ സംശയം വെച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ നോക്കിയപ്പോ ഹദീസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ. വലാക്കിന്നി, എങ്കിലും ഞാൻ ഇന്ന് രാവിലെ ഇത് ചൊല്ലാൻ ഈ അബാൻ മറന്നുപോയിട്ടുണ്ട്, എനിക്ക് ഓർമ്മ വന്നിട്ടില്ല, ഇന്ന് ഞാൻ ഇത് ചൊല്ലിയിട്ടില്ല. ലിയം അല്ലാഹു അലിയ, അതുകൊണ്ടാണ് അല്ലാഹു തആല എനിക്ക് വിധി നന്നിട്ടുള്ളത്, എന്റെ കാലിൽ ഇന്ന് മുറിവ് പറ്റിയത്, ഇന്നിത് ചൊല്ലാൻ ഞാൻ മറന്നുപോയിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ കാലിലെ മുറിവ് കണ്ടിട്ട് ഹദീസിൽ നിങ്ങൾ സംശയിക്കല്ലേ സന്ദേഹിക്കല്ലേ എന്ന് സയ്യിദുന അബാൻ ഇബ്നു ഉസ്മാൻ അല്ലാഹു തആല അൻഹു. ഇമാം മുസ്ലിം അബൂറുകൾ അവിടുത്തെ സഹീഹിൽ ഈ ഹദീസ് പറഞ്ഞിട്ടുമുണ്ട്. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ്, ഹസൻ ബസ്രി തങ്ങൾ പറയാൻ, നിങ്ങൾ എന്റെ വീട് കത്തു എന്നല്ലേ പറഞ്ഞത്, കത്തില്ല എന്നാണത്. എല്ലാ നിസ്കാരത്തിന്റെയും സുബ്ഹിന്ന നിസ്കാരത്തിന്റെ പിറകെ, മഗ്രിബ് നിസ്കാരത്തിന്റെ പിറകെ, ബിസ്മില്ലാഹില്ലദി ലാ യളൂമ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം എന്ന് ഞാൻ പറയാറുണ്ട് എന്ന് മഹാനായ ഇമാം ഹസൻ ബസറി റഹിമഹുല്ലാ. ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ പേരുകൊണ്ട് ഞാൻ പറയാൻ തുടങ്ങുന്നു. ലാ യളൂമ ഇസ്മി, അല്ലാഹുവിന്റെ പേര് പറയുന്നതിന്റെ കൂടെ ഉപദ്രവിക്കുന്നതല്ല. ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ, ഭൂമിയിലുള്ളതോ ആകാശത്തിലുള്ളതോ ആയിട്ടുള്ള ഒന്നും തന്നെ ഒരു വർറും ഉണ്ടാക്കില്ല, ഒരു ഉപദ്രവം ഉണ്ടാക്കില്ല. വഹുവ സമീഉൽ അലീം, അല്ലാഹു തആല എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.